പക്ഷെ ആരും കാണുന്നില്ലല്ലോ ഇനി എവിടെ ചെന്ന് അന്വേഷിക്കും അച്ഛനെ ആരോട് അന്വേഷിക്കും അച്ഛൻ എവിടെ പോയതായിരിക്കും ഇനി എന്തെങ്കിലും അത്യാഹിതം ഈശ്വര വിനീത ഈ നഗരത്തിലോ അതിന്റെ പരിസരത്തോ ഉണ്ട് അതായത് എന്റെ മൂക്കിന് താഴെ എന്നിട്ട് അവളെ എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല കണ്ടെത്താനൊക്കെ കഴിയും താൻ മനസ്സ് വെച്ച ഒരു ദിവസം വേണ്ട ജോലി തിരക്കിനിടയിൽ അവളുടെ പുറകെ പോകാൻ തനിക്ക് സമയമില്ലെന്ന് പറ അവളുടെ നാവിൻ തുമ്പത്ത തന്റെ ഭാവി എന്നുള്ള കാര്യം താൻ മറക്കണ്ട ശരിയാണ് മറ്റെല്ലാ ജോലിയും മാറ്റി വെച്ച് വിനീതയെ കണ്ടെത്തണം കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണമെന്ന അമ്മയും പറയുന്നത് പേടി കാണില്ലേ അവർക്കും ആ അതിനിടയിലാ കൃഷ്ണകുമാർ സാറിന്റെ മരണം മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാ കണ്ടെത്തിയത് ആ മരണത്തിൽ എന്തൊരു ദുരൂഹതയില്ലേ സാബിർ ആത്മഹത്യ ചെയ്യാനാണ് സാധ്യതയെന്ന അനുപമ പറയുന്നത് അതിനുള്ള കാരണങ്ങളും അവർ നിരത്തുന്നുണ്ട് എങ്കിലും എവിടെയൊക്കെയോ ചില സംശയങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട് ഈ മരണത്തിന് പിന്നിൽ വിനീതയുണ്ടെന്ന് താൻ സംശയിക്കുന്നുണ്ടോ വിനീത ഇവിടെയുണ്ട് കൃത്യസമയത്താ അവളെ നാട്ടിലേക്ക് വന്നത് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ കൃഷ്ണകുമാർ സാർ മരിക്കുകയും ചെയ്തു അവളുടെ യഥാർത്ഥ ലക്ഷ്യം കൃഷ്ണകുമാറും സച്ചിനും അനുപമയാണ് ആ നിലയ്ക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു വിനീതയുടെ കൈകൾ ഇതിനു പിന്നിലുണ്ടെന്ന് അതിന് തന്റെ പക്കൽ തെളിവൊന്നുമില്ലല്ലോ മാത്രമല്ല കൃഷ്ണകുമാർ സാറിന്റെ മകള് തന്നെ പറയുന്നു അതൊരു ആത്മഹത്യയാണെന്ന് കൃഷ്ണകുമാർ സാറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ അത് കഴിഞ്ഞ് തീരുമാനിക്കാം അന്വേഷണം ഏത് വഴിക്ക് നീങ്ങണമെന്ന് ഞാൻ ഇക്കാര്യത്തിൽ തന്നെ ഹെൽപ്പ് ചെയ്യാം വേണം സാബറിന്റെ സഹായം എനിക്ക് വേണം ഒപ്പം വിനീതയെ കണ്ടെത്തുകയും വേണം ഇപ്പൊ തനിക്ക് മുന്നിലുള്ളത് ടീച്ചറുടെ ആത്മഹത്യയെ കുറിച്ചുള്ള അന്വേഷണമാണ് പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനല്ലേ ഐ ജി തന്നോട് പറഞ്ഞിരിക്കുന്നത് അത് നടക്കട്ടെ ഐ ജി പ്രത്യേക താല്പര്യം എടുത്ത് അന്വേഷണം നടത്തുന്ന കേസാണത് റിപ്പോർട്ട് നൽകാൻ വൈകരുത് താൻ പെട്ടെന്ന് തന്നെ അന്വേഷണം തുടങ്ങ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കൃഷ്ണകുമാർ സാറിന്റെ കേസിലെ ദുരൂഹത നീക്കാം ഹലോ ഹലോ ഞാൻ കൃഷ്ണകുമാറാണ് പുതിയ സിം ആക്ടീവായി ആ നമ്പറിൽ നിന്നാ വിളിക്കുന്നത് എന്റെ സാറേ ഇങ്ങനെ കൂടെ കൂടെ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞതല്ലേ ഇങ്ങനെ വിളിച്ച പ്രശ്നമാണ് ജെന്നിഫർ വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്നു ഇവിടെ ഒറ്റയ്ക്കാണ് ഞാനിവിടെ എന്നറിയാലോ ആകെ സംസാരിക്കാൻ പറ്റുന്നത് തന്നോട് മാത്ര അല്പ ആശ്വാസത്തിന് ആശ്വാസം ഇവിടെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് നീക്കണം എന്നുള്ള ടെൻഷനിലാ ഞാൻ മാറി മാറി ഒളിവിൽ കഴിയാ ഞാൻ ആൽബിയുടെ ആൾക്കാരുടെ കണ്ണിൽ പെടാതെ വേണം കാര്യങ്ങൾ നീക്കാൻ അവരെന്നെ പിടികൂടിയേ തീർന്നില്ലേ സാറവിടെ നിന്ന് ക്ഷമിച്ചിരിക്കെ ഞാനിതൊക്കെ ഒന്ന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തതിന് ശേഷം വിളിച്ചോളാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്തണ്ട ഞാൻ ഫോൺ നമ്പറുകൾ മാറിക്കൊണ്ടേയിരിക്കും ഇനി ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല ജെന്നിഫർ ഞാൻ പിന്നെ നീയായിട്ട് എങ്ങനെ കോണ്ടാക്ട് ചെയ്യും സാർ എന്നെ കോണ്ടാക്ട് ചെയ്യണ്ട ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം ആവശ്യം വരുമ്പോ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റു പേപ്പേഴ്സും ഒക്കെ കൈ കിട്ടട്ടെ അതോടെ എല്ലാം ശരിയാവും
ഇൻഷുറൻസ് തുക കൈ കിട്ടുന്ന വരെ ടെൻഷൻ തന്നെയാ. അതിനിടെ സൗഹൃദ സംഭാഷണത്തിന് സമയമില്ല സർ. എന്റെ കോള് വരുന്നതുവരെ സാർ വെയിറ്റ് ചെയ്യും. ഓക്കേ. അനുഭവിക്കട്ടെ ഏകാന്ത തടവറയിൽ എന്ന പോലെ കഴിയട്ടെ. തന്റെ മകൾ ചെയ്ത മഹാപാപത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കണം. ജീവിതാവസാനം വരെ നരകത്തിലെന്ന പോലെ ഇങ്ങനെ. ഈശ്വര, ഇതിനു മാത്രം ഞാൻ എന്ത് മഹാപാപമാണ് ചെയ്തത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ ചന്ദ്രശേഖർ? കിട്ടി മാഡം. കൃഷ്ണകുമാർ സാറിന്റെ മരണകാരണം തലയിലേറ്റ അടിയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വാട്ട്? അപ്പോ അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ലേ? ആദ്യം ആക്സിഡന്റ് എന്ന് കരുതി, പിന്നെ ആത്മഹത്യ ചെയ്തതാണെന്നുള്ള നിഗമനത്തിലെത്തി. ഇപ്പൊ അത് കൊലപാതകത്തിലേക്ക് നീങ്ങുകയാണ്. മാഡം, ആക്സിഡന്റ് നടന്ന സമയത്തുള്ള ക്ഷതം അല്ല അത്. ഇത് ഒരു കൊലപാതകം തന്നെയാണ് സ്ഥിരീകരിക്കുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ മാഡത്തിന് അത് വ്യക്തമാകും. ക്ഷതങ്ങളൊന്നും ശരീരത്തിലില്ല. ആക്സിഡന്റ് നടന്നതാണെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ കാലിലെ എല്ല് റീപ്ലേസ് ചെയ്ത് സ്റ്റീൽ ഇട്ടിരിക്കുകയാണ്. ഏകദേശം 3 മാസത്തിനകമായിരിക്കാം സർജറി നടന്നിട്ടുള്ളതെന്നുള്ള സൂചനയായത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മറ്റൊരു പോറലുമില്ല. തലയിലെ ആഴത്തിലുള്ള മുറിവും ഈ ഓപ്പറേഷൻ പാടും അല്ലാതെ മറ്റൊന്നുമില്ല. വളരെ വിദഗ്ധമായ രീതിയിൽ നടത്തിയ ഒരു കൊലപാതകമാണിത്. പ്രതിയെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തിയേ പറ്റൂ. യെസ് മാഡം. കൊല്ലപ്പെട്ട കൃഷ്ണകുമാർ സാറിന്റെ കുടുംബവുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഞാൻ അന്വേഷിക്കും, കൂടെ ചന്ദ്രശേഖറും ഉണ്ടാവും. മാഡം, ഇത് തികച്ചും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തു പോവരുത്. ഓക്കെ മാഡം. എന്റെ ഊഹം തെറ്റിയില്ല, സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. എന്താ എന്ത് പറ്റി? സച്ചിൻ പത്രം നോക്ക്, ഡാഡിയുടെ മരണം കൊലപാതകമാണെന്ന്, തലയ്ക്ക് അടിയേറ്റാ ഡാഡി മരിച്ചെന്ന്. ഇതെങ്ങനെ പത്രക്കാർക്ക് കിട്ടി? നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഏയ്, ഇത് അവര് ചുമ്മാ എഴുതി പിടിപ്പിച്ചതായിരിക്കും. അല്ല, തെളിവ് സഹിതം അവർ എഴുതിയിട്ടുണ്ട്. ഡാഡിയുടെ ശത്രുക്കളായി മറ്റാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡാഡിയുമായി ആകെ പ്രശ്നം ഉണ്ടാക്കിയത് സച്ചിൻ മാത്രമാ. അപ്പൊ നിന്റെ ഡാഡിയെ ഞാൻ കൊന്നെന്നാണ് നീ ഇപ്പൊ പറയുന്നത്? നിന്റെ ഡാഡിയെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരാനേ ഞാൻ എന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയെ. എന്നിട്ട് ഇപ്പൊ പറയുന്ന കേട്ടില്ലേ, ഡാഡിയെ കൊന്നത് സച്ചിൻ ആണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നാലും ഏത് മഹാപാപിയാണ് ഡാഡിയോട് ചെയ്തത്? അനു, നീ ഇങ്ങനെ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല.
സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാം. സച്ചിൻ സർ, ഹരിനാരായണൻ, തിരുമേനിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല സർ. പത്രത്തിലെ വാർത്ത കണ്ട ഞാൻ വന്നത്. കൃഷ്ണമാസാന്റെ മരണം ആദ്യം ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞു, പിന്നെ ആത്മഹത്യയാണെന്ന് പറഞ്ഞു, ഇപ്പോൾ അത് കൊലപാതകമായി. കൃഷ്ണകുമാർ സർ മരിച്ചെന്ന് പറയുന്ന അന്ന് തന്നെയാണ് എൻ്റെ അച്ഛനെയും കാണാതായത്. എൻ്റെ അച്ഛനും എന്തെങ്കിലും സംഭവിച്ചെന്ന് ഞാൻ ഭയപ്പെടുന്നു സർ. കൃഷ്ണകുമാർ സാറിൻ്റെ വലങ്കയായിരുന്നില്ലേ ഒരു കാലത്ത് എൻ്റെ അച്ഛൻ? ഇപ്പോഴും ആ സ്നേഹവും കൂറുമുണ്ട്. സാറിൻ്റെ ബിസിനസ്സിൽ എന്തോ കള്ളക്കളികൾ നടന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇറങ്ങിത്തിരിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഇതിലെന്തൊക്കെ ദുരൂഹതയുണ്ട് സച്ചിൻ സർ. കൃഷ്ണകുമാർ സാറിനെ പോലെ എൻ്റെ അച്ഛനും എനിക്ക് പേടിയാണ് സർ. നമുക്കറിയാത്ത ഏതൊരു കൊലയാളി എവിടെയോ മറഞ്ഞിരിക്കുന്നുണ്ട് സർ. ഏയ് ഹരിനാരായണൻ, വിഷമിക്കാതെ, തിരുമേനിക്കൊന്നും സംഭവിക്കില്ല. തിരിച്ചു വരും തിരുമേനി. അന്വേഷിക്കാൻ ഇനി ഒരിടവും ബാക്കിയില്ല. ഞാൻ ഇനി എവിടെ ചെന്ന് അന്വേഷിക്കും? ഹരിനാരായണൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ സച്ചിൻ? ഡാഡിക്ക് സംഭവിച്ചതുപോലെ തിരുമേനിക്കും? ആരോ ഇതിന് പിന്നിൽ. എന്റെ ഡാഡി ഇല്ലാതാക്കിയിട്ട് ആർക്കെന്താ നേട്ടം? ആരോ ഇതിന് പിന്നിൽ. എന്റെ ഡാഡി ഇല്ലാതാക്കിയിട്ട് ആർക്കെന്താ നേട്ടം? ഞങ്ങൾക്കൊന്നും മനസ്സാവുന്നില്ല. ഇപ്പൊ പത്രവാർത്തയിലൂടെയാണ് ഞങ്ങൾ ഈ ഷോക്കിംഗ് ന്യൂസ് അറിഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കൃഷ്ണകുമാർ സാറിൻ്റെത് തലയ്ക്കടിയേറ്റുള്ള മരണമാണെന്നാണ്. അതായത് അതൊരു കൊലപാതകമാണ്. അസ്വാഭാവിക മരണമായതുകൊണ്ട് സാറിൻ്റെ മരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. എനിക്കാണ് അന്വേഷണ ചുമതല. അനുപമയുടെ ഡാഡിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയോ? ഇല്ല മാഡം, ഞങ്ങളുടെ അറിവിൽ ആരുമില്ല. ലണ്ടനിൽ? ലണ്ടനിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഡാഡിയുടെ അവിടുത്തെ ബിസിനസ് സർക്കിൾ വളരെ വലുതായിരുന്നു. അവിടെ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ എന്നറിയില്ല. അങ്ങനെ എന്തെങ്കിലും സൂചന തന്നിരുന്നോ കൃഷ്ണകുമാർ സാർ എപ്പോഴെങ്കിലും? ഇല്ല മാഡം. കൃഷ്ണകുമാർ സാറിന്റെ ഒരു കാലിലെ എല്ല് റീപ്ലേസ് ചെയ്ത് പകരം സ്റ്റീൽ റോഡ് ഇട്ടിട്ടില്ലേ? എന്തു പറ്റിയതാണ് അദ്ദേഹത്തിന്റെ കാലിന്? ഏത് ഹോസ്പിറ്റലിലാണ് ഓപ്പറേഷൻ നടത്തിയത്? ഓപ്പറേഷനോ? ഡാഡിയുടെ കാലിന് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടില്ല മാഡം. ഈ അടുത്ത കാലത്താണ് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. നിങ്ങൾ അറിയാതെ അദ്ദേഹം സർജറി നടത്തിയോ? ലണ്ടനിൽ വെച്ചോ മറ്റോ? ഇല്ല, ആ സമയത്തൊക്കെ ഡാഡി അവിടുത്തെ ജയിലിലായിരുന്നു. ഏയ്, ഒരു സർജറി നടന്നതായിട്ട് എന്റെ ഓർമ്മയിലില്ല. മാഡം എന്താ അങ്ങനെ ചോദിച്ചത്? ഏയ് ഒന്നുമില്ല.
ഡാഡിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത ഏറി വരികയാണ് മാഡം. ശത്രുക്കളായി ഒരാളെ പോലും ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങളുടെ മുന്നിലില്ല. പിന്നെ ഡാഡിയുടെ ആത്മസുഹൃത്ത് തിരുമേനി എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്. ജെനിഫറിന് മുമ്പ് ഡാഡിയുടെ പി എ ആയിരുന്നു അദ്ദേഹം. ഡാഡി കൊല്ലപ്പെടുന്ന ദിവസം തിരുമേനി ഇവിടെ വന്നിരുന്നു. ലണ്ടനിലെ ഡാഡിയുടെ ബിസിനസ് തകർന്നതിന് പിന്നിൽ ജെനിഫറിന്റെ കൈയുണ്ടെന്നും അദ്ദേഹം എന്നോട് സംശയം പറഞ്ഞു. ലണ്ടനിലെ അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ സംശയം. ഡാഡിയും അനുപമയൊക്കെ അന്ന് ജെനിഫറിനെ ന്യായീകരിച്ചു. എങ്കിലും തിരുമേനിയുടെ സംശയം മാറിയില്ല. ജെനിഫറിനെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോ ഞാനാ ജെനിഫർ താമസിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തത്. ജെനിഫറിനെ കാണാനായിട്ട് തിരുമേനി പോയതാ. പിന്നെ ഞാൻ തിരുമേനി കണ്ടിട്ടില്ല. തിരുമേനിയുടെ മകൻ ഹരിനാരായണൻ അദ്ദേഹത്തെ തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. മാഡം വരുന്നതിന് മുമ്പ് അയാളുടെ അടുത്ത് പോയതേ ഉള്ളൂ. ഡാഡിക്ക് സംഭവിച്ച പോലെ തിരുമേനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്നാണ് ഹരിനാരായണൻ പറയുന്നത്. ആരാണ് മാഡം ഇതിനൊക്കെ പിന്നിൽ? വല്ല സൂചനയുണ്ടോ? ജെന്നിഫർ. ഒടുക്കം എല്ലാ വഴികളും എത്തിച്ചേരുന്നത് ജെന്നിഫറിലേക്കാണല്ലോ. നീ പത്രവായന തുടങ്ങിയോ? എടിയാ, വിനീതയെ കുറിച്ച് വല്ല വാർത്തയുണ്ടോ പത്രത്തിനകത്ത്? എടി, നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നേ ആ വിനീതയെ കുറിച്ച് വല്ല വാർത്തയുണ്ടോന്ന്. പിന്നെ പത്രക്കാരൊക്കെ അവളുടെ പറയല്ലേ, ഒന്ന് പോയമ്മേ. പിന്നെ നീ എന്തുവാ ഈ അന്തം വിട്ട് വായിച്ചോണ്ടിരിക്കുന്നേ? ഈ കൃഷ്ണകുമാർ സാറേ ആത്മഹത്യ ചെയ്തതല്ല, അതൊരു കൊലപാതകമാണെന്ന്. ഈശ്വര, എന്തു കേക്കുന്നേ? ആരാ ചെയ്തേ? അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ദീപ്തിയോട് ചോദിക്ക്, അവളല്ലേ ഇവിടുത്തെ പോലീസുകാരി. പാവം അനുപമയും സച്ചിനും. അങ്ങേരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയല്ലേ സച്ചിന് ഇങ്ങനത്തെ കളികളെല്ലാം കളിച്ചത്. ഉള്ളതെല്ലാം വിറ്റു തൊളിച്ചു, അവസാനം ആളങ്ങ് പോയി. അതെ, അമ്മയ്ക്ക് എന്തിനാ അവരോട് സഹതാപം? ആ സച്ചിൻ നിമിത്തല്ലേ നമ്മുടെ സൂരജേട്ടൻ ജയിലിൽ കിടന്നത്? അവർക്ക് അത് തന്നെ കിട്ടണം. അങ്ങനെ പറയരുത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സച്ചിൻ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അല്ലാതെ അവൻ സൂരജിനെ മനഃപൂർവ്വം ചതിക്കണമെന്ന് കരുതിയല്ലോ ചെയ്തത്. സച്ചിന് നല്ല മനസ്സുണ്ടായിരുന്നുകൊണ്ട് ആ റിസോർട്ട് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്, അത് നമ്മൾ മറക്കരുത്. എനിക്കിതിൽ ഒരു സഹതാപവും ഇല്ല. വലിയ വലിയ ബിസിനസ്സുകാരല്ലേ അവരൊക്കെ, കൊറേ ചതിയും അഞ്ചനൊക്കെ നടത്തിയിട്ടുണ്ടാവും. അതിന്റെ കൂലിയ കൃഷ്ണകുമാർ സാറിന് ഇപ്പൊ കിട്ടിയെന്ന് കരുതിയാ മതി. വിനീത നാട്ടിലുണ്ട്. സച്ചിന്റെ കുടുംബത്തിനെ ഇല്ലാതാക്കലാണ് അവളുടെ ലക്ഷ്യമെന്ന് ദീപ്തി പറയുന്നുണ്ട്. ഇനിയിപ്പോ അവളായിരിക്കോ ഇതിന്റെ പിന്നില്? ആയിരിക്കോ? കൊലപാതകം നടന്ന ദീപ്തിയുടെ പരിധിക്കുള്ളിലാ. ചിലപ്പോ ഇത് അന്വേഷിക്കുന്ന ദീപ്തി തന്നെ ആയിരിക്കും. ഇനി വിനീതയാണ് ഇത് ചെയ്തതെങ്കിൽ ദീപ്തിക്ക് വിനീതയെ പിടികൂടാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റൂല? അവളെ പിടിച്ച് ജയിലിലിടണം, അതാ വേണ്ടത്. പിടിക്കാൻ വേണ്ടി അങ്ങ് ചെന്നാ മതി. പിടികൂടിയാ
പഴയ കഥകളൊക്കെ കോടതിയിൽ അവൾ പറയുന്ന വിനീത ദീപ്തിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അവള് കോടതി പറഞ്ഞ ദീപ്തി ജയിലിൽ പോകേണ്ടി വരില്ലേ? അതുകൊണ്ട് തന്നെ ദീപ്തി അവളെ പിടികൂടില്ല എന്ന ധൈര്യം അവൾക്ക് കാണും. പിന്നെ ദീപ്തിയുടെ സ്വഭാവം വച്ച് വിനീതയാണ് ഇത് ചെയ്തതെങ്കിൽ എന്ത് സംഭവിച്ചാലും ദീപ്തി അവളെ പിടികൂടിയിരിക്കും. മിക്കവാറും വിനീത പഴയ കഥകളൊക്കെ കോടതിയിൽ എടുത്തിടും, ദീപ്തി ജയിലിൽ പോകേണ്ടിയും വരും. നിരപരാധിയും സ്നേഹസമ്പന്നനുമായ ഒരച്ഛൻ കൃഷ്ണകുമാർ മേനോൻ എങ്ങനെയൊക്കെ ക്രൂശിക്കപ്പെടുന്നു എന്ന് കാണുക. പ്രതികാര ദുർഗയായ വിനീതയും ദീപ്തിയും തമ്മിൽ പോരാട്ടം തുടങ്ങുന്നു. രണ്ടാം തവണയും അനാഥരായ പെൺകുട്ടികൾ ഇനി പഠിപ്പുര വീട്ടിലേക്ക്.